സീനിയർ സഞ്ചാരി അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര പോകുന്ന പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു കുടുംബയാത്ര, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളും സ്നേഹിതന്മാരും ഒന്നിച്ച് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സായിട്ടൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ മധ്യ കേരളത്തിലെ ഒരു മലയോര ഗ്രാമങ്ങൾ, അവിടെ പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നൊക്കെ സന്ദർശിച്ച് കുമളിയിൽ പോയി. ചെറിയ ഒരു തണുപ്പുള്ള സമയമാണ്, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി താമസിച്ച് തമിഴ്നാട്ടിലോട്ട് കടന്ന് മേഘമലയെല്ലാം കണ്ട് പോരാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ യാത്രകളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ഈ ടൂറിൽ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളെയും എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് മിസ്റ്റർ അനിൽ, അനിലിൻ്റെ ഭാര്യ രേഖ, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്. മിസ്റ്റർ അനിൽ, ഇതുവരെ അനിൽ തന്നെയാണ്. ഇത് മിസ്സിസ് അനിൽ ഷെബില. അടുത്തതായി എന്നെ എന്റെ പ്രിയതമ എന്റെ പറയലിരിപ്പുണ്ട് രാജേശ്വരി. ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ ഗുണശീലൻ, എന്റെ മരുമോനാണ് ഇരിക്കുന്നത് ഗുണശീലൻ. ഇതെന്റെ മരുമോളെ ഗിരിജ. ഇതെന്റെ ചേട്ടന്റെ മോൻ പ്രജേഷ്, പ്രജേഷിന്റെ ഭാര്യ അപർണ, രണ്ട് പൊടിമക്കള്. ഇവൻ കാശി, കൃഷി. ആ അതെ അതെ, ഇവനാണ് കാശി. ഉണ്ടാ എങ്ങനെയാണ് നോക്കിയേ, അത് ഋഷി. ഋഷി പാവണ്ട, ഉണ്ടാ നോക്കി പാവം പേടിച്ചിരിക്കണം, ക്യാമറ ഉണ്ടാവും പേടിച്ചിരിക്കണം. ഇത് നമ്മുടെ അനിലിന്റെ മൂന്ന് മക്കളാണ്, അവര് ഏറ്റവും പുറകിൽ ഇങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. അവര് മൂന്നുപേരെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് മൂത്താള് ശ്രീഹരി, ശ്രീഹരി. രണ്ടാമത്താള് ദേവനാരായണൻ, അടിപൊളി പേര്. മോനാ കാർത്തിക്, കാർത്തിക്. അപ്പൊ കാർത്തിക് നമ്മുടെ സീനിയർ സഞ്ചാരിയെ കാണാറില്ലേ, കാണണം കേട്ടാ, അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, നമുക്ക് വീഡിയോ ഒക്കെ അടിപൊളിയാക്കണം. നമ്മളിപ്പോ പോകുന്ന കാണാണ് മേഘമല. മേഘമലക്ക് പോണതിന് മുമ്പ് നമ്മൾ പാഞ്ചാലിമേടും പരുന്തുംപാറൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് അന്നാട് മേഘമലക്ക് പോയി കാഴ്ചയൊക്കെ കണ്ടു പോരണം. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹം നീലക്കുറിഞ്ഞി കാണണമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് നീലക്കുറിഞ്ഞി തിരിച്ചു വരുന്ന വഴി കള്ളിപ്പാറ വഴി വന്ന് നീലക്കുറിഞ്ഞി കണ്ടിട്ടാണ് പോകുന്നത്. സാരഥിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മിസ്റ്റർ പ്രസാദ്, നമ്മുടെ നാട്ടുകാരനാണ്. നന്ദനം എന്ന വാഹനത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ കയറിയത്. ഹോട്ടൽ വേറെ ഒന്നുമല്ല, ഈ കാണുന്നതാണ് ആ ഹോട്ടൽ, ഹോട്ടൽ ആര്യാസ്. ഇതാണ് ഹോട്ടൽ ആര്യാസ്. എപ്പോൾ നോക്കിയാലും ആളുകളുടെ തിരക്ക് നമുക്ക് കാണാൻ പറ്റും. നല്ല ഫുഡാണ്, എല്ലാവരും ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിരിക്കാണ്. പോകാൻ കണ്ടാലറിയാം, കുടിച്ചേട്ടൻ പോകാൻ നോക്കി എന്ത് സന്തോഷം നോക്കി കണ്ടാ. ഇതാണ് പറഞ്ഞത്, കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ സന്തോഷം പോകും. അങ്ങനെ മലയോര ഭംഗി നുകർന്നുകൊണ്ട് സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും യാത്ര തുടരുകയാണ്. അങ്ങകലെ ഇളം നീലാകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ വെളുത്ത മേഘക്കൂട്ടങ്ങളെ കാണാം. അവയങ്ങനെ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുകയാണ്. ഏറ്റവും ദൂരെയായി നീലമലകൾ, അവ ആകാശത്തിന് കീഴെ ഭൂമിയുടെ അതിർവരമ്പായി തലയുയർത്തി നിൽക്കുന്നു. ദൂരം കുറയും തോറും മലകൾ നീലരാശി മാറി പച്ചപ്പണിഞ്ഞ് കൂടുതൽ മനോഹരമാകുന്നു. മലകളിൽ നിന്നും മലകളിലേക്ക് നീണ്ടുകിടക്കുന്ന ടാർ റോഡുകൾ, പച്ചപ്പർവ്വത നിരകളിൽ നമുക്ക് അതാ കാണുന്നു തിളിഞ്ഞുകിടക്കുന്ന നീർച്ചാലുകൾ. ഈ കാണുന്നത് പർവ്വത ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. അവ താഴേക്ക് വരുംതോറും വീതി കൂടി മനോഹര കാഴ്ച സമ്മാനിക്കുന്നു സഞ്ചാരികൾക്ക്. സസ്യജാലങ്ങൾ അതിരിട്ട് നിൽക്കുന്ന മലമ്പാതയിലൂടെ പോകുമ്പോൾ അങ്ങകലെ താഴ്വാരങ്ങളും മലഞ്ചെരുവുകളും, കൊടുങ്കാടുകൾ നിറഞ്ഞ പർവ്വതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. പുഷ്പിച്ച് വർണ്ണമനോഹരമായ പൂക്കൾ വഹിച്ചുകൊണ്ട് പരിലസിക്കുന്ന കാട്ടുചെടികൾ, ചില കാട്ടുചെടികളുടെ പുഷ്പങ്ങൾ വർണ്ണമനോഹരമാണ്. വൃക്ഷത്തലപ്പുകളിൽ കിളികൾ വിശ്രമിക്കുന്നത് കാണാം. അവയുടെ കളകൂജനം കാതുകൾക്ക് ഇമ്പമേറുന്നു. അങ്ങനെ യാത്രയുടെ ഇടവേളയിൽ പാഞ്ചാലിമേടിൻ്റെ പച്ച ബോർഡ് കണ്ണുകളിൽ ഉടക്കി. ഇവിടെ നിന്നും 4.5 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ പാഞ്ചാലിമേട് എന്ന സുന്ദരഭൂമിയിൽ എത്തിച്ചേരാം. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ മറക്കാനാകാത്ത ഉജ്ജ്വല കഥാപാത്രം ദ്രൗപദി എന്ന പാഞ്ചാലി, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ 5 പാണ്ഡവരുടെ ധർമ്മപത്നിയായ പാഞ്ചാലി,
കൗരവരുമായുണ്ടായ ചോദ്യകളിയിൽ തോറ്റ പാണ്ഡവരോടൊപ്പം 14 വർഷത്തെ വനവാസത്തിന് കാടും മേടും താണ്ടി അലഞ്ഞ പാണ്ഡവരുടെ പ്രിയഭക്തി. ദക്ഷിണദിക്കിൽ കാനനവാസത്തിനിടെ പാഞ്ചാലി മീട്ടിൽ എത്തിച്ചേർന്ന പാഞ്ചാലിയും പാണ്ഡവരും ആ പുണ്യസ്ഥലത്തുള്ള കാഴ്ചകൾ തേടിയാണ് സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും യാത്ര ചെയ്യുന്നത്. മിസ്റ്റി ഹിൽ എന്നറിയപ്പെടുന്ന പാഞ്ചാലിമേട്. ഏതാനും മിനിറ്റുകൾക്കകം ഞങ്ങൾ പാഞ്ചാലിമേടെന്ന മനോഹര ഭൂമിയിൽ എത്തിച്ചേർന്ന് ആ പുണ്യഭൂമിയിലേക്ക് കാലെടുത്തു വച്ചു. ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിന്റെ ആർച്ച് ബോർഡിനും കുരിശുമലയുടെ കവാടത്തിനും ഇടയിലായി അങ്ങകലെ കാണാം പാഞ്ചാലിമേട് ടൂറിസം കേന്ദ്രത്തിന്റെ മനോഹരമായ ഗേറ്റ്. ഞങ്ങൾ ഗേറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റെടുത്ത് അകത്തേക്ക് കയറിയ ഞങ്ങളെ ആകർഷിച്ചത് ഒരു കരിങ്കൽ മണ്ഡപമാണ്. സീനിയർ സഞ്ചാരി പാഞ്ചാലിമേട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് അതിമനോഹരമായ പാഞ്ചാലിമേട്. പാഞ്ചാലിമേട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതൊരു കുന്നാണ്. ഇവിടെ ഒരുപാട് മേടുകളുണ്ട്. പാഞ്ചാലിമേട്, വണ്ടൻമേട് ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹില്ല് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെ പ്രധാന കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു മണ്ഡപം ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ്. ആ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് വേണ്ടി ചവിട്ടുപടികളെ കാണാം. ആ മണ്ഡപത്തിൻ്റെ ഇരുവശത്തുമായി രണ്ട് ആനകളുടെ പ്രതിമകൾ കാണാം. ആനസ്ഥല പ്രതിമകളിൽ നിന്നും അങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ നിർമ്മിതി. ആനശില്പങ്ങൾ ഇരുഭാഗത്തും കൊത്തിവെച്ചിട്ടുള്ള കരിങ്കൽ മണ്ഡപം. ആനശില്പങ്ങളുടെ തുമ്പിക്കൈകളിൽ നിന്നും വെള്ളം ധാരധാരയായി ഒഴുകുന്നു. ചവിട്ടുപടികളിലൂടെ മണ്ഡപത്തിലേക്ക് നമുക്ക് കയറാം. മണ്ഡപത്തിൽ കയറി നിന്ന് നോക്കിയാൽ മനോഹരമായ വിദൂര കാഴ്ചകൾ കാണാം. ഇടുക്കി ജില്ലയിലെ പേരുമേട് താലൂക്കിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. നനുതനുത്ത മൂടൽമഞ്ഞ് കൊണ്ടുള്ള പുതപ്പിനാൽ ആവരണം ചെയ്യപ്പെടുന്ന പാഞ്ചാലിമേട്, ഇളങ്കാറ്റ് വീശിയടിക്കുന്ന പാഞ്ചാലിമേട്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. മലനിരകളും താഴ്വാരങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. മുണ്ടക്കയം ഭാഗത്തെ കോയിരുത്തോട് താഴ്വരയും റബ്ബർ തോട്ടങ്ങളും പെരിയാർ ടൈഗർ റിസർവുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാഴ്ചവിരുന്നൊരുക്കുന്നു. സ്വർണവർണ്ണമാർന്ന രണ്ട് ഭീമൻ ഭരണികൾ സിമെന്റിൽ തീർത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അവയ്ക്കിടയിലൂടെ താഴേക്കിറങ്ങിച്ചെന്നാൽ മലമുകളിലേക്കുള്ള കരിങ്കൽ നടപ്പാത കാണാം. വയലറ്റ് നിറമുള്ള കുറ്റിച്ചെടികൾ ഒരു വെറൈറ്റി കാഴ്ചയൊരുക്കി നിരന്നു നിൽക്കുന്നു. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ പുൽമേടുകൾ താണ്ടി മലമുകളിലേക്ക് പോകാം. ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം. ഞങ്ങൾ മലമുകളിലേക്ക് നടന്നു. ഇവിടെ വെച്ച് വഴി രണ്ടാകുകയാണ്. രണ്ടു മലകളിലേക്കുള്ള വ്യത്യസ്ത പാതകൾ. വലതുവശത്തെ പാത ഭുവനേശ്വരി ദേവീക്ഷേത്രം മലയിലേക്കുള്ളതാണ്. രണ്ടാമത് കിടക്കുന്ന നേരെയുള്ള പാത കുരിശുമലയിലേക്കും. ഞങ്ങൾ ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിലേക്ക് നടന്നു ചെന്നു. ഉരുളങ്കല്ലുകൾ നിറഞ്ഞതും ടൈൽ വിരിക്കാത്തതുമായ ദുർഘടപാത. മലമുകളിലെത്തി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. പാഞ്ചാലിമേട്ടിലെ ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് സീനിയർ സഞ്ചാരിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ
പൂജാരിയുമായി നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. താങ്കളുടെ പേരെന്താ? വിഷ്ണുനാരായണ നമ്പൂതിരി എന്നാണ് ശാന്തികാരന്റെ പേര്. അദ്ദേഹമാണ് ഇവിടെ വന്ന് പൂജകൾ നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഒന്ന് പറയാമോ ചുരുക്കി? ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചപാണ്ഡവർ വന്ന് ഒരുപാട് പൂർത്തിയാണ് ഭുവനേശ്വരി. അവരെന്നാണ് ഈ ദേശം വിട്ടു പോയപ്പോൾ ഈ ദേശത്തിനെ സങ്കല്പിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തു. ഇവിടെ ആൾക്കാർ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് അധികം ഹിന്ദുക്കളൊന്നും ഇല്ലായിരുന്നു. അവർ വന്നിട്ടെന്നാണ് വെച്ചാൽ ഒരു പ്രാർത്ഥന പോയിട്ട് ഭുവനേശ്വരി ഇവിടെ വെച്ച് അവരെന്നാണ് ഭദ്രയായിട്ട് സങ്കല്പിച്ചു. അങ്ങനെ ഇവിടെ ഭദ്രയുടെയും ഭുവനേശ്വരിയും ഇതേപോലെ സാന്നിധ്യമുണ്ട്. ഓക്കെ, അതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അവർ വന്നിരുന്ന സാമ്പത്തിക സൗകര്യങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഗുഹകളും ഭീമൻ്റെ കാൽപ്പാട്, ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ നാല് മൂലയ്ക്കും വെള്ളമുണ്ട്, ചുറ്റുപാടൊന്നും വെള്ളമില്ല. അങ്ങനെയുള്ള ഒത്തിരിയായിട്ട് ഐതിഹ്യങ്ങളുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. വന്നിട്ട് ഈ പാണ്ഡവൻ ഗുഹയും അതുപോലെ ഈ അതെവിടെയായിട്ട് വരും? ഗുഹ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് പാഞ്ചാലിക്കുളം സൈഡ് അവിടെ പുറത്ത്. ഓ, അവരുടെ കൽമണ്ഡപം പറഞ്ഞു, അതൊക്കെ ഇപ്പൊ നാമവിശേഷം വന്ന് നന്നാക്കി. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ടൂറിസത്തിന്റെ പേരിൽ കുളം തന്നെ ആയാലും ആറാട്ടുകുളം അടക്കം നശിപ്പിച്ച് ഇരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെ എന്നു വെച്ചാൽ എന്നെക്കാളും കൂടുതലായിട്ട് അറിയണ ഇവിടുത്തെ കഴകമുണ്ട്. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ വന്നിട്ട് പുള്ളിയൊക്കെ ക്ഷേത്രം പറഞ്ഞത്. അമ്മനാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ, ഈ അരയന്മാരെന്നാണ് പറയുന്നത്. വിവരം വിദ്യാഭ്യാസം വനത്തിൽ പോയ സമയത്ത് അതീവ സുന്ദരി വള്ളിയിലടിവരി. അപ്പം അങ്ങനെ വിളിച്ചോണ്ട് പോയതാണ്. ദേവി അറിയാലോ, ദേവിമാർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകൂടും. പേരില് അങ്ങനെ വിളിച്ചോണ്ട് അങ്ങനെ അരയനാണ് അവിടെ കുടിയിരുത്തിയത്. അരയക്കുടി എന്നല്ലേ അറിയപ്പെട്ട, അതെങ്ങനെ പറഞ്ഞു പറഞ്ഞു വള്ളിയാങ്കാവായി. വള്ളിയാങ്കാവ് ഇവരൊക്കെയാണ് വന്നു കഴിഞ്ഞപ്പോ അച്ഛനൊക്കെ കൂടിയാണ് ചിത്രം പണിയാനും എടുക്കാനൊക്കെ ഒന്നും ഇല്ല. നമ്മുടെ ശബരിമല ദർശനങ്ങളാണ്. അതോടൊപ്പം തന്നെ ശബരിമല വെച്ച് നോക്കുമ്പോ ശബരിമലയുടെ ഏഴാമത്തെ മല പ്രാധാന്യമുണ്ട്. എല്ല് വളർന്നോണ്ടിരിക്കുന്നു, അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നമ്മൾ പോലും അറിയപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നെ വള്ളിയാങ്കാവ് ക്ഷേത്രം ഇവിടെ ദേവി ഇവിടുന്ന് വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൽ പോയിരുന്നു എന്നാണല്ലോ. അങ്ങനെ വള്ളിയിലാടിപ്പോയെന്നാണ്. അവിടെ പണ്ട് കോന്തി എന്ന് പറയുന്ന ആൾക്കാരാണ്, ഈ അരയന്മാരെന്നാണ് പറയുന്നത്. വിവരം വിദ്യാഭ്യാസം വനത്തിൽ പോയ സമയത്ത് അതീവ സുന്ദരി വള്ളിയിലാടിപ്പോയി. അങ്ങനെ വിളിച്ചോണ്ട് പോയതാണ്. ദേവി അറിയാലോ, ദേവിമാർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകൂടും. പേരില് അങ്ങനെ വിളിച്ചോണ്ട് അങ്ങനെ അരയനാണ് അവിടെ കുടിയിരുത്തിയത്. അരയക്കുടി എന്നല്ലേ അറിയപ്പെടുന്നത്, അരയക്കുടി എന്നാണ്. അങ്ങോട്ടുണ്ട്. പിന്നെ എന്നാന്ന് ഇപ്പൊ ടൂറിസത്തിന്റെ പേരിൽ കുരിശിരിക്കണതിന്റെ ഏറ്റവും അതായത് ഇപ്പോഴത്തെ കാലത്ത് മെഷീൻ പോലും എടുക്കാൻ പറ്റാത്ത കല്ലുകൾ കൊണ്ട് കൽമണ്ഡം ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല രീതിയിലുള്ള പ്രശ്നം. 2015 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനടക്കം ഇവിടെ ഞാൻ വന്ന് ക്ഷേത്രത്തിൽ വന്നൊരു പൂജ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പോ എന്നെ ഇവരെ കേസിൽ കൊടുക്കി ഇവിടുത്തെ നല്ല പൈസ ഒക്കെ ഇറങ്ങി വന്നു. കുറച്ചു കൂടെ കഴിഞ്ഞാൽ പിന്നെ കടൽ തീരം വരെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു സൂര്യൻ മയങ്ങണം, അത് മയങ്ങണം, ക്ലിയറാണ്. അത് വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല കട്ട മഞ്ഞ് പിടിക്കുമ്പോ മഴയുള്ള സമയത്ത് ഇത്ര എത്തിയിരിക്കും കാണാൻ പറ്റില്ല. കുളം കഴിഞ്ഞിറങ്ങും. ഇപ്പൊ ഉച്ച എഴുന്നേറ്റ് അറിയാൻ പറ്റും നിങ്ങളോട്ട് ഒരു അരമ ഒരു മണിക്കൂറ് നിൽക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെയാണ് മഴ പെയ്യണത് എന്താണ്. സാറിന് തുള്ളിക്ക് നിറം നന്നാ വലിപ്പമാണ്. ദേഹത്ത് വന്ന് ഇടിച്ചപ്പോൾ നല്ല വേദന. ഉച്ചയ്ക്ക് രണ്ടു ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിരുന്നു. എന്താണ് നല്ല മഴയാണ്, നല്ല തണുത്ത കാറ്റല്ലേ. സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സ്വാധീ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതി.
കയറിവിളക്ക് കാണുന്ന സ്ഥലമാണ്. ഈ സ്ഥലം അഴുത ബ്ലോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഴുത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഴുത നദി കടന്നാണ് പണ്ട് നമ്മുടെ പൂർവികന്മാർ ശബരിമലക്കൊക്കെ പോയിരുന്നത്. അഴുത നദി കടന്ന് കല്ലിടാംകുന്നിൽ കല്ലക്കിട്ട് ശബരിമലക്ക് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനത്തെ ദുർഘടമായ പാതയിൽ കൂടി പോകുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ. അപ്പോൾ രണ്ട് മലകളിൽ ഒരു മലയിലാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്, ശ്രീ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. നോക്കി ചുറ്റും നോക്കി, ഈ മലയുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിറയെ മലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ചുറ്റും 360 ഡിഗ്രിയിൽ മലകളാണ്. എവിടെ നോക്കിയാലും മലകൾ, നീലാകാശം, വെൺമേഘങ്ങൾ, അതിസുന്ദരമായ കാഴ്ചകൾ. മനസ്സിന് ഒരു ശാന്തി നൽകുന്ന, പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലം. ഇതാണ് ശിവഭഗവാൻ. ഈ കല്ല് സ്വയംഭൂവായ കല്ലാണ്. ഈ കല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രയും ഉയരം ഉണ്ടായില്ല. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഈ കല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അത്ഭുതമായ ഒരു പ്രതിഭാസം തന്നെയാണ്. ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിനെ കാത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ കുടികൊള്ളുന്ന നാഗരാജാവ്, നാഗയക്ഷി എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെ ഈ കാണുന്നത്. കിഴക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാഗരാജാവ്, നാഗയക്ഷി. കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ രക്ഷകരായി നിൽക്കുന്ന ദേവതകളാണ്. ഉവ്വ ആ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രമാണ് അകലെ ആ കാണുന്ന ചുവന്ന കളറിൽ ഷീറ്റിട്ട ആ കെട്ടിടത്തിന്റെ തൊട്ടുപുറകിൽ ആയിട്ട് നിൽക്കുന്നത് ആൽമരമാണെന്ന് തോന്നുന്നു. അതാണ് വള്ളിയാങ്കാവ് ദേവി, അവിടെയാണ് കുടികൊള്ളുന്നത്. ഇവിടെ നിന്ന് വള്ളിയിലാടി അങ്ങോട്ട് പോയി എന്നാണ് ഐതിഹ്യങ്ങൾ. അപ്പുറത്ത് ആ ഭുവനേശ്വരി ക്ഷേത്രം നമുക്ക് വലുതായിട്ട് കാണാം, കണ്ടോ? ഈ മലയിൽ നോക്കുമ്പോൾ ഭുവനേശ്വരി ക്ഷേത്രം വലുതായിട്ട് കാണാം. അത് ഒന്നാമത്തെ മല, ഇത് രണ്ടാമത്തെ മല. കുരിശുമലയുടെ ഏറ്റവും മുകളിലേക്കാണ് ഇപ്പോൾ സീനിയർ സഞ്ചാരി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് പോകാനില്ല, ഏറ്റവും ടോപ്പാണ്. ഈ ടോപ്പിൽ നിന്നിട്ട് ഒരു കാഴ്ചയും കൂടി നമുക്ക് കണ്ട് എടുത്തിട്ട് വീഡിയോയിൽ എടുത്തിട്ട് നമുക്ക് മടങ്ങിപ്പോവാം. ഐതിഹ്യങ്ങൾ നിറഞ്ഞ, പുരാണവുമായി കെട്ടുമുണഞ്ഞു കിടക്കുന്ന സുന്ദരഭൂമി, ആ പുണ്യഭൂമിയോട് വിട പറഞ്ഞ് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് യാത്ര തുടർന്നു. ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ. സജീവൻ കെ സതീശൻ, സീനിയർ സഞ്ചാരി.